ജോളിയുടെ ഭർത്താവ് ഷാജുവും കസ്റ്റഡിയിൽ, സിലി മരിക്കേണ്ടവൾ തന്നെയെന്ന് ഷാജു പറഞ്ഞിരുന്നു. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കൊമ്പി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കൂടത്തായി കൂട്ടക്കൊലപാതക കേസിൽ ജോളിയുടെ ഭർത്താവ് ഷാജുവും കസ്റ്റഡിയിലാണ്. ഷാജുവിനെ വടകര റൂറൽ എസ് പി ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നടപടി 1.5 മണിക്കൂർ നീണ്ട ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനു ശേഷം ജോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷാജുവിനെതിരായ നടപടി. രണ്ടാം ഭർത്താവായ ഷാജുവിന് എല്ലാം അറിയാമായിരുന്നു എന്ന് ജോളി അന്വേഷണ സംഘത്തിന് ഇന്ന് രാവിലെ മൊഴി നൽകിയിരുന്നു. സിലിയെയും മകളെയും കൊന്നതാണ് എന്ന് താൻ ഷാജുവിനോട് പറഞ്ഞിരുന്നു. താനാണ് സിലിയെയും മകളെയും കൊന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ മരിക്കേണ്ടവൾ തന്നെയായിരുന്നു എന്നായിരുന്നു ഷാജുവിന്റെ പ്രതികരണം. ഇതൊന്നും ആരെയും അറിയിക്കേണ്ട എന്നും ഇതിൽ തനിക്ക് യാതൊരു വിഷമവുമില്ലെന്നും ഷാജു പറഞ്ഞിരുന്നതായും ജോളി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. കേസിൽ അറസ്റ്റിലായ ജ്വല്ലറി ജീവനക്കാരൻ മാത്യുവിനെതിരെയും ജോളി മൊഴി നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മാത്യുവുമായി പങ്കുവച്ചിരുന്നു. കസ്റ്റഡിയിലാവുന്നതിന് തലേ ദിവസവും മാത്യുവുമായി സംസാരിച്ചിരുന്നു. കൊലപാതകങ്ങളെല്ലാം ആസൂത്രണം ചെയ്തത് മാത്യുവിന്റെ അറിവോടെയായിരുന്നു എന്നും ജോളി മൊഴി നൽകി. പ്രതി ജോളി കൂടുതൽ പേരെ കൊല്ലാൻ ശ്രമിച്ചതായും സൂചനയുണ്ട്. ഷാജുവിന്റെ മൂത്ത മകനെ കൂടി ഇല്ലാതാക്കാൻ ജോളി ശ്രമിച്ചിരുന്നു. കേസിൽ പ്രതിപട്ടിക നീളുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ റിമാൻഡിലായ 3 പ്രതികളെയും ബുധനാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ളവരുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സൈനൈഡിന് പുറമെ മറ്റു ചില വിഷാംശങ്ങളും കൊലപാതകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ജോളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെ ലഭ്യമാക്കി, ആരുടെ സഹായം ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. ഇത്തരത്തിൽ കൊലപാതകത്തിൽ ജോളിയെ സഹായിച്ച മറ്റുള്ളവരെയും പിടികൂടാനാണ് പോലീസിന്റെ ശ്രമം. തട്ടിപ്പിന് പിന്നിലും ജോളിയോ? കൂടത്തായി കൂട്ടക്കൊലപാതകത്തിൽ അറസ്റ്റിലായ ജോളിക്ക് മറ്റൊരു കൊലപാതകത്തിൽ കൂടി പങ്കുണ്ട് എന്ന് സംശയം. കോഴിക്കോട് NIT അടുത്ത് മണ്ണിലേതിൽ വീട്ടിൽ രാമകൃഷ്ണന്റെ മരണമാണ് സംശയം ജനിപ്പിക്കുന്നത്. രാമകൃഷ്ണനിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്ന മകൻ രോഹിത് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. 55 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് രാമകൃഷ്ണൻ ഇരയായതായാണ് രോഹിത്തിന്റെ മൊഴി. ജോളിക്കും ബ്യൂട്ടി പാർലർ നടത്തുന്ന സുലേഖ എന്ന സ്ത്രീക്കും രാമകൃഷ്ണനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ. 2008 സ്വത്ത് വിറ്റ് പണം നഷ്ടമായതെന്നാണ് പരാതിയിലെ ആരോപണം. എന്നാൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംശയമെന്നും മരണത്തിൽ സംശയമില്ല എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. 2008 തട്ടിപ്പിനിരയായ രാമകൃഷ്ണൻ 2016 മരിച്ചത്. വെല്ലുവിളിച്ച് മുല്ലപ്പള്ളി. കോന്നിയിലെ കോൺഗ്രസ് BJP ആരോപണത്തിൽ CPMന് മറുപടിയുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് BJP ബന്ധത്തിന് തെളിവ് നൽകിയാൽ തന്റെ രാഷ്ട്രീയ ജീവിതം പുനഃപരിശോധിക്കുമെന്ന് മുല്ലപ്പള്ളി. കോന്നിയിൽ വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റിൽ വലിയൊരളവ് താങ്കൾക്കെന്നും പരാജയം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്നും അടൂർ പ്രകാശിനെ അറിയിച്ചതായി മുല്ലപ്പള്ളി. അടൂർ പ്രകാശ് പ്രവർത്തിക്കുന്നത് വളരെ ആത്മാർത്ഥമായി. BDJS മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും കോൺഗ്രസിനുള്ളിൽ നടന്നിട്ടില്ല. അമിത ആത്മവിശ്വാസം, പടലപ്പിണക്കം എന്നിവയാണ് പാലായിലെ പരാജയത്തിന് കാരണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. വട്ടിയൂർക്കാവിലെ പോർവിളി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും BJP നേതാവ് കുമ്മനം രാജശേഖരനും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ്. ഫുഡ് കോർപ്പറേഷനിലെ ജോലി രാജിവെച്ച് കുമ്മനം ഇറങ്ങിയത് വർഗീയ പ്രചരണത്തിനാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മാറോട് കലാപം ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് ആരും മറന്നിട്ടില്ല. RSS കൊല്ലപ്പെട്ട കേസിൽ ലീഗുമായി ഒത്തുകളിച്ചു. തനിക്കെതിരെ ഉന്നയിച്ച മാസപ്പടി ആരോപണം കുമ്മനം പിൻവലിക്കണമെന്നും വട്ടിയൂർക്കാവിൽ കുമ്മനം UDFനായി ഓട്ടുമറിക്കാൻ ശ്രമിക്കുന്നതായും കടകംപള്ളി ഫേസ്ബുക്കിലൂടെ ആരോപിച്ചു. കുമ്മനം രാജശേഖരനെതിരെ കുമ്മനടി എന്ന പ്രയോഗം നടത്തിയതിന് മന്ത്രി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പ്രതിസന്ധി ഒഴിയാതെ KSRTC. എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് KSRTCയിലെ പ്രതിസന്ധി 6 ദിവസവും തുടരുകയാണ്. ഇന്നലെ 300+ സർവീസുകളാണ് മുടങ്ങിയത്. അവധി ദിവസങ്ങളിൽ തിരക്ക് കുറവായതിനാൽ താൽക്കാലിക ഡ്രൈവർമാരെ ജോലിക്ക് നിയോഗിച്ചിട്ടില്ല. ഡ്രൈവർ ക്ഷാമത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി 1500+ സർവീസുകൾ റദ്ദാക്കിയിരുന്നു. അവധി പ്രമാണിച്ച് ഇന്നും നാളെയും താൽക്കാലിക ഡ്രൈവർമാരെ ജോലിക്ക് നിയമിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ബുധനാഴ്ചയ്ക്ക് ഡ്യൂട്ടിക്കെത്തിയാൽ മതിയെന്നാണ് ഡ്രൈവർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. PSC ഡ്രൈവർ നിയമനങ്ങൾ ഉടൻ നടത്തേണ്ട എന്നാണ് KSRTCയുടെ നിലവിലെ തീരുമാനം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം സ്നേഹ എലിസബത്ത് ചേരും. നമസ്കാരം.